ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ ധന്യമായ നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ചെറിയ ഒരു ആഴ്ചകളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്നേഹനിധികളായ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച്, മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കുഞ്ഞുങ്ങളോടും ഒരുമിച്ച്, കർത്തൃസന്ധിയിൽ വീട്ടിലെ സംഹായകത്തിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം നമുക്ക് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ നിലകളിൽ ഈ ശുശ്രൂഷകൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കൃപയാകുന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മളെല്ലാവരും സാധാരണക്കാരായ ദൈവകൃപ കൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്ന എളിയവരാണെന്നുള്ള ആ വലിയൊരു ബോധ്യത്തിൽ നമുക്ക് ദൈവസന്ധിയിലായിരിക്കാം. ഓട്ടത്തിന് വേണ്ടി ഒത്തിരി പേരെ കോച്ച് ചെയ്യുന്ന ഒരു സാറിൻ്റെ ഒരു അനുഭവത്തെ ഇന്ന് രാവിലെ ഒരു സഹോദരൻ പറഞ്ഞപ്പോൾ പ്രയാസം തോന്നി. ഓട്ടക്കളത്തിൽ അടുത്ത ഓട്ടത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടി സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ബ്ലഡ് ഛർദ്ദിച്ച് ആ രോഗദൃഢഗാത്രനായ പ്രിയപ്പെട്ടവൻ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയാണ്. അപ്പം മനുഷ്യനായ മനുഷ്യരൊക്കെ എത്രയോ ബലഹീനരാണ്, നൈമിഷികരാണ്. നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മളാകുന്നത് കൃപയാണ്. അതുകൊണ്ട് തന്നെ ദൈവമായ കർത്താവേ, കുറച്ചുകൂടെ വിനയാന്യതരായി, കുറച്ചുകൂടെ ഭയഭക്തിയോടെ, കുറച്ചുകൂടെ ആദരവോടെ, കുറച്ചുകൂടെ ദൈവസന്ധിയിൽ കർത്താവെ എന്നെ നടത്തിയ വഴികൾക്കായി. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാണ്. ഇന്നലെ ഭൂമി പാർത്തിരുന്ന എത്രയോ പേർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എങ്കിലും സാധു ഞാൻ സന്നിധയെ നിന്നത് കൃപയാണ് എന്നുള്ള വലിയ ബോധ്യത്തോടെ നമുക്ക് ദൈവസന്ധിയിൽ, കർത്താവിൻ്റെ സന്ധിയിൽ ആയിരിക്കാം. ഒരു ചെറിയ പ്രാർത്ഥനാ വാചകമാണ് ഇന്നത്തെ ധ്യാന വിഷയം. ശക്തമായ ദൈവസന്ദേശങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ ഒരു ചെറിയ ഒറ്റവരി പ്രാർത്ഥനയാണ്. നെഹമ്യാവ് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം ആ 13-ാം അധ്യായത്തിൽ, അതായത് നെഹമ്യാവിൻ്റെ ഏറ്റവും ലാസ്റ്റിലെ പുസ്തകത്തിൽ തൻ്റെ ഒരു പ്രാർത്ഥന, അത് അവസാനിക്കുകയാണ്. 31-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, എൻ്റെ ദൈവമേ ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ, എൻ്റെ ദൈവമേ എനിക്ക് ഇത് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. ആ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് കാണുന്നു, എൻ്റെ ദൈവമേ ഇതും എനിക്കായിട്ട് ഓർത്ത് നിൻ്റെ മഹാദയപ്രകാരം എന്നോട് കനിവ് തോന്നണമേ, ഇതും എനിക്കായിട്ടൊന്ന് ഓർത്തിട്ട് അങ്ങയുടെ മഹാദയപ്രകാരം എന്നോട് കനിവ് തോന്നണമേ. 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം, എൻ്റെ ദൈവമേ ഇത് എനിക്കായിട്ട് ഓർക്കണമേ, ഓർക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ, വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എളിദാസൻ അതിൻ്റെ ഒരു ചരിത്രം നെഹെമ്യാവിൻ്റെയും ഇസ്രായേലിൻ്റെയും പുസ്തകത്തിൽ നിന്ന് പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ കാണുകയാണ്, നെഹെമ്യാ പ്രവാചകനോട് ദൈവം സംസാരിക്കുകയാണ്, നെഹെമ്യാവിലൂടെ സംസാരിക്കുന്നു. കാരണം ഇത്രയേ ഉള്ളൂ, ഇസ്രായേല് പാപം ചെയ്യുകയും അന്യ മതാചാരങ്ങളിലേക്ക് പോവുകയും മിശ്ര വിവാഹങ്ങൾ നടത്തുകയും ദൈവത്തിൽ നിന്ന് അകലുകയും ചെയ്യുകയാണ്. അങ്ങനെ അകലപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജനതകൾക്ക് പ്രവാചകനായിട്ട് ദൈവം നെഹെമ്യാവിനെ വിളിച്ചു എന്ന് നാം കാണുകയാണ്. ജനതകൾക്ക് പ്രവാചകനായിട്ട് വിളിക്കപ്പെട്ട നെഹെമ്യാവ്, അങ്ങനെ പ്രവാചകർക്കായി വിളിക്കപ്പെട്ട്, ഞാൻ വെറും ബാലനാണ്, എനിക്കിതിന് കഴിവില്ല എന്ന് താൻ പറഞ്ഞെങ്കിലും, ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നുള്ള നിയമവാചകം കേട്ടിട്ട് അങ്ങനെ നീ എൻ്റെ വായായിരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ മഹത്വജനങ്ങൾ കേട്ടിട്ട് നെഹെമ്യാവ് പ്രവചിക്കാൻ തുടങ്ങിയാണ്. എന്നാൽ ഈ പഴയ നിയമ പ്രവാചകർക്ക് ഇന്നിൻ്റെ പ്രവാചകരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലപ്പോഴും വരാൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ചുള്ള കർക്കശ്യമായ ശബ്ദങ്ങൾ പ്രവാചക ശബ്ദങ്ങളായി ഉയർന്നിരുന്നു. പൊതുവേ ഇന്നൻ്റെ പ്രവാചകർക്ക് അത് അന്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും ഒരു കംഫർട്ട് സോണിൽ, പ്രവചനത്തിന് 3 തലങ്ങളുണ്ട് എന്ന് കുരുതിലേഖനത്തിൽ നാം കാണുന്നുണ്ട്. അതിനകത്ത് ഒന്നാണ് ആശ്വാസം. പക്ഷേ പലപ്പോഴും ആശ്വാസങ്ങൾ മാത്രമാകുന്ന പ്രവചനങ്ങൾ, അത് തെറ്റല്ല, പക്ഷേ അത് മാത്രമാകുമ്പോൾ ഗുണീകരണം എന്നുള്ളത് ഉണ്ടാകാതെ പോകുന്നു. പക്ഷേ യെരമ്യാ പ്രവാചകൻ ചാട്ടുടി പോലെ പ്രവചിക്കുകയാണ്. അങ്ങനെ താൻ പ്രവചിച്ചൊക്കെ കഴിഞ്ഞപ്പോഴുണ്ടായ തിക്തകതകൾ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ എളിദാസൻ പറഞ്ഞിരുന്നു. 20-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കാണുന്നു, താൻ പ്രവചിക്കപ്പോൾ ഇഷ്ടപ്പെടാതിരുന്ന പശൂർ പുരോഹിതൻ പശുഹൂർ വന്നിട്ട് തന്നെ അടിച്ചു, മുക്കാലി കെട്ടിയിട്ടു. അപ്പോൾ ദൈവം തന്നോട് പറഞ്ഞു, നീ പോയിട്ട് ഒരു ആധാരം മേടിച്ചിട്ട് അത് ജനത്തിന് മുമ്പാകെ ക്രയവിക്രയം ചെയ്തിട്ട്
അതിൻ്റെ പണം തൂക്കി കൊടുത്തിട്ട് ആധാരം മേടിച്ച് ബാരൂക്കിനെ ഏൽപ്പിക്കുകയും അതൊരു മൺകുടത്തി കുഴിച്ചിടുകയും ചെയ്യണം. അപ്പോഴത്തേനും ബാബേലിൽ വന്നിട്ട് നെബുക്കനേസർ ജനത്തെ ദേശത്തെ ഉപരോധിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്, എല്ലാം കൊണ്ടും എതിരായിരിക്കുന്ന കാലം. വീണ്ടും പോകുമ്പോൾ യിരമ്യാവ് 32:22 വചനത്തിലേക്ക് വരുമ്പോൾ ശക്തമായ താക്കീതിലൂടെ ദൈവം തന്നിലൂടെ സംസാരിക്കുകയാണ്. യിരമ്യാവ് 25:11 കാണുന്നു, 70 വർഷത്തേക്കിന് ഈ ജനം ബാബേലിലേക്ക് അടിമകളായിട്ട് പോകും. യിരമ്യാവ് 29:10 കാണുന്നു, 70 സംവത്സരത്തിന് ശേഷം ഞാൻ അവരെ സന്ദർശിച്ച് മടക്കി വരുത്തും. അതാണ് 32:27 ദൈവം പറയുന്നു, യഹോവയ്ക്ക് ഒരു കാര്യവും അസാധ്യമല്ല, കാരണം ഞാൻ സകല ജനതയുടെ ദൈവമായ യഹോവയാകുന്നു. ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം ഇതിങ്ങനെ ക്രയവിക്രയങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നു, ഞാൻ ഈ യുദ്ധം വരികയാണ്, ഇപ്പം ഞാൻ ഈ പിടിച്ചെടുക്കപ്പെടാൻ പോവുകയാണ്, സിദക്കിയ രാജാവിനെ കൊണ്ടുപോവുകയാണ്, ഇതിനിടയ്ക്ക് ഇനി എന്തിനാണ് വസ്തു മേടിക്കുക? ദൈവം ഇരമ്യാവിനോട് പറയുന്നു, ഈ ദേശത്ത് ഇനിയും ക്രയവിക്രയങ്ങൾ നടക്കാനുണ്ട്. വസ്തുക്കൾ മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ക്രയവിക്രയങ്ങൾ നടക്കും, അത് നടക്കും. 70 വർഷം കഴിഞ്ഞാണെങ്കിലും നടക്കും. പക്ഷേ നീ അതിന് മുന്നോടിയായിട്ട് ഇത് ചെയ്യണം, ഞാൻ എനിക്കൊരു കാര്യവും അസാധ്യമല്ല. അങ്ങനെ താൻ വസ്തു മേടിച്ച് ആധാരം എഴുതി മൺകുടത്തിയിട്ട് വെച്ചു എന്ന് കാണുകയാണ്. അസാധ്യമായ കാര്യം ഇവിടെ വീണ്ടും ഓർപ്പിക്കപ്പെടട്ടെ. ഇന്ന് വസ്തുക്കൾക്ക് വിലയില്ലാത്തൊരു കാലം, ഉള്ള വസ്തുക്കളെല്ലാം ആൾക്കാർ വിറ്റ്, പ്രത്യേകിച്ച് കൃഷിയിടങ്ങളൊക്കെ വിറ്റിട്ട് മക്കൾക്ക് നോക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വിൽക്കുന്ന ഒരു കാലം. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹത്തോട് പറയട്ടെ, വസ്തുക്കൾ ഉള്ളത് കളയരുത്. കാരണം ഇനിയും വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരാവശ്യമായിട്ട് വരാൻ പോകുന്നത് ഭക്ഷ്യവസ്തുക്കളാണ്. ഈ ഭക്ഷ്യവസ്തുക്കൾ ആശ്രയമായി ആവശ്യമായി വരുമ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർക്ക് കഴിക്കണ്ടേ, ഡോക്ടർക്ക് കഴിക്കണ്ടേ, മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് കഴിക്കണ്ടേ, IASകാർക്ക് കഴിക്കണ്ടേ? ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടാൻ പോകുന്നത് കൃഷിക്കാരായിരിക്കും. അതുകൊണ്ട് കൃഷിയിടങ്ങൾ കളയരുത് എന്ന് തന്നെ ദൈവവചനത്തിലൂടെ ഞാൻ എളിയദാസൻ ഓർപ്പിക്കുകയാണ്. വസ്തുക്കൾ അത് കളയപ്പെടാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മേടിച്ചു കൂട്ടുക എന്നുള്ള അർത്ഥത്തിലല്ല, കൃഷിയിടങ്ങൾ കൃഷിക്കാരൻ ആദരിക്കപ്പെടുന്ന ദിവസങ്ങളായിട്ട് മാറും. എൻ്റെ സഭയിൽ പഞ്ചായത്തിൻ്റെ അവാർഡ് നേടിയ 2 സഹോദരങ്ങളെ ഇന്ന് ആദരിക്കുകയുണ്ടായി. ഒന്ന് ഒരു സോമൻ കീപ്പനാൽ, മറ്റൊന്നൊരു സാം ഈ കുഴിരു. രണ്ടുപേരും പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല കർഷകശ്രീ അവാർഡ് മേടിച്ചു. അവർക്ക് ഒരാൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല, അതൊരു പാഷനായിട്ട് കണ്ടതുകൊണ്ടാണ്. കാരണം കർത്താവ് തന്നെ മനുഷ്യനെ അയച്ച് തോട്ടത്തിൽ വേല ചെയ്യാൻ, തോട്ടം കാപ്പാന്. അപ്പോൾ നോക്കൂ, കായീനും ആബേലും രണ്ടുപേരുണ്ടായിരുന്നു എന്ന് കാണുകയാണ്. ഒരാൾ ആട്ടിടയനും ഒരാൾ കൃഷിക്കാരനുമായിരുന്നു എന്ന് കാണുന്നു. അപ്പോൾ കൃഷിയും ആട് വളർത്തലും ഒക്കെ ദൈവികമായ ഒരു കരുതലുകളാണ്. അതുകൊണ്ട് തന്നെ അത് മോശപ്പെട്ടൊരു കാര്യമല്ല, ഗ്രേഡ് കുറഞ്ഞൊരു കാര്യമല്ല എന്നുള്ള തിരിച്ചറിയൂടെ കർഷകർ അവരെ അനുമോദിക്കുവാൻ, അവർക്ക് ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ബാബേൽ സാമ്രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കുകയും മുഴുവൻ കാര്യങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ദേവാലയം തകർക്കപ്പെടുന്നു. എസ്ര 1:11 പ്രകാരം 5469 പാത്രങ്ങൾ അവർ കൊണ്ടുപോവുകയും അവിടെ അവിടെ സൂക്ഷിക്കുകയും ചെയ്തു. എന്നാൽ പാഴ്സി പ്രഭുവായ പേർഷ്യൻ രാജാവായ കോരശ് അധികാരത്തിൽ വന്നപ്പോൾ പറയുന്നു, എൻ്റെ ദൈവമായ യഹോവയ്ക്കായിട്ടൊരു ആലയം പണിയണം. വിജാതീനായ ഒരാളെ ദൈവം ഇതിനുവേണ്ടി ഉപയോഗിക്കുകയും അദ്ദേഹം പോയിട്ട് ആലയം പണിയാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു. അങ്ങനെ എസ്ര വരുന്നു. ആ കൂട്ടത്തിൽ പലരുടെ പ്രവർത്തനങ്ങൾ ഒരു കോഓപ്പറേറ്റീവായിട്ട് നാം കാണുന്നുണ്ട്. സെരുബാബേലിനെ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നെഹമ്യാവിനെ കാണുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരു പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് മതിലുകൾ പണിയുകയും ദേവാലയം പണിയുകയും രാജ്യ പുരോഗതി നയിക്കുമ്പോൾ പലരെ ദൈവം ഉപയോഗിച്ചു എന്ന് കാണുന്നു. ഓർക്കപ്പെടുക, ഇതൊരു ഗ്രൂപ്പ് അനോയിൻമെൻ്റാണ്. കൂട്ടായ ഒരു പ്രവർത്തനം എപ്പോഴും ഒരു ദൈവരാജ്യ പണിക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഈ എളിയവന് സംസാരിക്കുമ്പോൾ പ്രിൻസ് പാസ്റ്ററെ നിങ്ങൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഈ സന്ദേശം എത്തിക്കുന്ന ഒത്തിരി പേര് ഇവിടെയുണ്ട്. ക്യാമറയുടെ പിന്നിലിരിക്കുന്ന സഹോദരങ്ങളെ എനിക്ക് കാണാം, PCRE ഇരിക്കുന്നവരുണ്ട്, പിന്നെ ഞങ്ങൾക്ക് പല ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് പ്ലേ ഔട്ട് മുതൽ പല ക്രമീകരണങ്ങളുണ്ട്. ഇവരെല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ഇത് ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തുക. അപ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനത്തിന് വേണ്ടി ദൈവം പലരെയും അനോയിൻമെൻ്റ് ചെയ്ത കൂട്ടത്തിൽ അനോയിൻ്റായിട്ട് ദൈവം ഉപയോഗിച്ച പല വ്യക്തികൾ ഒരാളാണ് എസ്ര പിന്നെ നെഹമ്യാവ്. ഇവരുടെ രണ്ടുപേരുടെയും ചരിത്രങ്ങൾ ഈ പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, എസ്രായുടെയും നെഹമ്യാവിൻ്റെയും ഒക്കെ ചരിത്രം. അതിൽ നെഹമ്യാവിൻ്റെ ഒരു ഒറ്റ വരി പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചത്, എന്നെ ഓർക്കണമേ എന്നുള്ള പ്രാർത്ഥന. നെഹമ്യാവിനെ കുറിച്ച് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 1 അധ്യായത്തിൻ്റെ താളുകളിൽ നമ്മൾ കാണുമ്പോൾ നെഹമ്യാവിൻ്റെ ചരിത്രം കാണുകയാണ്. ഞാൻ ശൂഷൻ രാജധാനി ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് പേര് വന്നിട്ട് അവരെ കണ്ടപ്പോൾ ഈ വളരെ സ്വസ്ഥത അനുഭവിച്ചിരുന്ന ആൾ ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ രാജ്യത്തെക്കുറിച്ച് യെരുശലേമിനെക്കുറിച്ച് ചോദിച്ചു. അപ്പം പറഞ്ഞു, ആ സംസ്ഥാനത്ത് ജനങ്ങൾ കഷ്ടത്തിലും അപമാനത്തിൽ ഇരിക്കുകയാണ്.
യെരുശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞിരിക്കുന്നു, അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടേയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ നെഹമ്യാവ് എന്ത് ചെയ്തു? ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു എന്ന് കാണുകയാണ്. എന്താണ് നെഹമ്യാവിനെ കരയിച്ചത്? നെഹമ്യാവിനെ കരയിച്ചത് തൻ്റെ ജോലി പോയതല്ല. നെഹമ്യാവിനെ കരയിച്ചത് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു രോഗമല്ല. നെഹമ്യാവിനെ കരയിച്ചത് തനിക്ക് ഔദ്യോഗിക മേഖല ഉണ്ടാകാൻ പോകുന്ന ഒരു ദുഃഖമല്ല, തൻ്റെ രാജ്യത്തിനുണ്ടായിരിക്കുന്ന ഒരു അപമാനം. ദൈവരാജ്യത്തിൻ്റെയും ഒരു പ്രയാസം ഓർത്തിട്ട്, ദൈവസഭയ്ക്ക് ദൈവരാജ്യത്തിന് ദൈവ മക്കൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് താൻ ഇരുന്നു ദുഃഖിച്ചു ഉപവസിച്ചു കുറേ നാൾ എന്ന് കാണുകയാണ്. കുറേ നാൾ ദുഃഖിച്ച് ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, ദുഃഖിച്ച് ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വേണ്ടിയ കാര്യം നമുക്കൊരു കൺസേൺ ഹാർട്ട് വേണം. ഒരു ദൈവമേ, ഒരു കൺസേൺ വേണം. എന്താണത്? നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് കേൾക്കുമ്പം അത് വാർത്തയും വാർത്തകൾ നമ്മളെ ദുഃഖിപ്പിക്കാറില്ല. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഒരു പ്രയാസം, അത് എനിക്കൊരു വാർത്തയാണെങ്കിൽ അതിനെ ദുഃഖിപ്പിക്കില്ല. എന്നാൽ നമ്മൾ എന്തുമാത്രം വാർത്തകളെ കേൾക്കുന്നത്, നമുക്കിത് വാർത്തകളാണ്. ചിലപ്പോൾ നമ്മൾ വാർത്തകൾ ഷെയർ ചെയ്യുകയും ചെയ്യും. എന്നാൽ വാർത്തയും ഷെയർ ചെയ്യപ്പെടുന്ന നമുക്കത് വലിയ ഒരു വിഷയമായി മാറത്തില്ല. വാർത്ത വിഷയമായി മാറുമ്പോഴാണ് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയുക. വാർത്തകൾ, വർത്തമാനങ്ങൾ വിഷയങ്ങളായിട്ട് മാറണം. ഇവിടെ നമുക്കറിയാം, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് മണിപ്പൂരിലൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നൂറുകണക്കിന് പാവം പിടിച്ച സഹോദരങ്ങൾ അവിടെ കഷ്ടപ്പെടുകയാണ്, അപമാനമേൽക്കപ്പെടുകയാണ്. സ്ത്രീകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അവർക്കുണ്ടായ വലിയ കടുത്ത ബുദ്ധിമുട്ടുകൾ, അതൊക്കെ വർണ്ണനാതീതമായ, വിവരിക്കാനാവാത്ത വിധമായ നൊമ്പരങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇത് വർത്തമാനമാകാം കേൾക്കുമ്പോൾ. പക്ഷേ വിഷയമാകുന്നവർക്ക് അതൊരു അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകണം. അവരവിടെ ദുഃഖിക്കാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. വർത്തമാനം വിഷയമാകുമ്പോഴാണ് ഉപവാസവും പ്രാർത്ഥനയും നടക്കുക. കേൾക്കുക, നമുക്ക് കേൾക്കുന്ന വാർത്തകൾ നമുക്ക് വാർത്തകളോ അതോ വിഷയങ്ങളോ, വാർത്തകളോ വിഷയങ്ങളോ, പ്രാർത്ഥനയോ വിഷയങ്ങളോ അതോ വാർത്തകളോ? നെഹമ്യാവിന് ഇതൊരു വാർത്തയല്ലായിരുന്നു, നെഹമ്യാവിനൊരു വിഷയമായിരുന്നു. നെഹമ്യാവ് എന്ത് ചെയ്തു? കുറേ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചു, കരഞ്ഞു, സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു. എന്താണ്? ദൈവമേ, മഹാനും ഭയങ്കരനുമായ ദൈവമേ, ആദ്യത്തെ വാക്കിൽ ദൈവത്തെ സ്തുതിച്ചു. പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിക്കണം. ദൈവമേ, അങ്ങ് മഹാനാണ്, അങ്ങ് ഭയങ്കരനാണ്. രണ്ട്, പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ആരുടെയൊക്കെ പാപങ്ങൾ? ഞങ്ങളുടെ പിതൃഭവനം നിന്നോട് ചെയ്ത പാപങ്ങൾ, ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഇവിടെ അന്യ ദൈവ ആരാധനകളിലേക്കും ദൈവികതമല്ലാത്ത വിവാഹ ബന്ധങ്ങളിലേക്കും അങ്ങനെയൊക്കെ പോയിട്ട് ജനം വഷളായിപ്പോയപ്പോൾ ദൈവത്തിൻ്റെ കരം അവർക്കെതിരായിട്ട് വന്നു. ഇവിടെ ഇപ്പോൾ പ്രവാസത്തിരിക്കുന്ന കുറേ ശേഷിപ്പ് അവിടെ ഇരിക്കുന്നു. ഇവിടെ പറയുകയാണ്, ദൈവമേ, ഞങ്ങളുടെ പിതൃഭവനം പാപം ചെയ്തിരിക്കുന്നു. പൂർവികന്മാരുടെ പാപം മുതൽ എൻ്റെ ജനം ചെയ്ത പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു സമൂഹത്തിൻ്റെ പാപത്തിന് വേണ്ടി, ഒരു പക്ഷേ നമ്മളൊരു കുടുംബത്തിൻ്റെ ആളാണെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ, ഞാൻ ചിറ്റ് ചെയ്തിട്ടില്ല എന്നല്ല ഇവിടെ പറയുക, ഞാൻ എൻ്റെ പാപം. എന്താ കാര്യം? എൻ്റെ സമൂഹത്തിൻ്റെ പാപം എൻ്റെ പാപമാണ്. കോപ്പറേറ്റീവ് സിൻ, ഒരു സമൂഹത്തിൻ്റെ കുറവേറ്റെടുത്ത് നിൽക്കുകയാണ് ഞാനും. അപ്പം നോക്കൂ, വാർത്ത വിഷയം, വാർത്ത വിഷയം, വാർത്ത വിഷയം, വാർത്ത ആണോ വിഷയമാണോ? പലപ്പോഴും നമുക്ക് ഈ ക്ഷമിക്കണമേ, മധ്യസ്ഥ പെട്ടെന്ന് ആൾ കുറയുന്ന കാണാം. മധ്യസ്ഥ പ്രാർത്ഥന വരുമ്പോൾ, വിഷയങ്ങൾ പറയുമ്പോൾ പെട്ടെന്നാണ് ആളുകൾ മാറുക. എന്താ കാര്യം? ഇതെനിക്ക് വിഷയമല്ല, എനിക്കിത് വാർത്തയാണ്. അതേസമയം നമ്മുടെ ഒരു വിഷയമാണെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലോ, അത് നമുക്ക് വിഷയമാണ്. നോക്കൂ, കേൾക്കുന്ന വിഷയങ്ങൾ നമുക്ക് വിഷയങ്ങളോ വർത്തമാനമോ? അത് കേട്ടപ്പോൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെ മൂന്ന് കാര്യങ്ങൾ അവിടെ കാണുക. ഒന്ന്, ദൈവത്തെ സ്തുതിച്ചു. രണ്ട്, പാപങ്ങളെ ഏറ്റുപറഞ്ഞു. മൂന്ന്, ദൈവിക വാക്തത്വങ്ങളെ ഓർപ്പിച്ചു. കർത്താവെ, അങ്ങ് പറഞ്ഞിട്ടുണ്ട് എവിടെ പോയാലും മടക്കി വരുത്തുമെന്ന്. അങ്ങ് ഓർക്കണമേ, വചനം ചെയ്ത ആ കാര്യം അങ്ങ് ഓർക്കണമേ. ഇത് അങ്ങയുടെ ജനമാണല്ലോ. കർത്താവെ, ഈ പ്രാർത്ഥനയ്ക്ക്, ഈ ദാസൻ്റെ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധിക്കണമേ. ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിക്കാം, ഇന്ന് അടിയന് കാര്യം ശ്രദ്ധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കും ആറാകണമേ. ഇന്ന് കാര്യം സാധിപ്പിക്കണം, ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കണം. അർത്ഥം, താൻ രാജാവിനെ കാണാൻ വേണ്ടി പോവുകയാണ്, ആ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേക ജനെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഒരു വിഷയത്തിന് വേണ്ടി പോകുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഉദാഹരണം പറഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ പോകുകയാണെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. കർത്താവെ, സമാധാനത്തോടെ ഇരിക്കണമേ. കർത്താവെ, പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ പോവുക, സമാധാനത്തോടെ ഇരിക്കണമേ. എന്തിനേറെ ഒരു അഡ്മിഷന് വേണ്ടി പോവുകയാണ്, ആ മാനേജരെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ ഹൃദയത്തിൽ അന്നനം തോന്നുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് വലിയ മാറ്റങ്ങളുണ്ടാക്കും.
അവർ അസ്വസ്ഥരാണെങ്കിൽ, അവർ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ, അവർ വല്ലാതിരിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന റിപ്ലൈകളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാം. അതുകൊണ്ട് ആരെ കാണാൻ പോകുന്നു ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കുക. നോക്കൂ, ആരെ കാണാൻ പോകുന്നു ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ മനുഷ്യനെ വേണ്ടി പ്രാർത്ഥിച്ചു, ആർക്കു വേണ്ടി? രാജാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് താൻ പ്രാർത്ഥിച്ചു കുറേ നാൾ. പ്രാർത്ഥനയിൽ മൂന്ന് കാര്യങ്ങൾ: ദൈവത്തെ സ്തുതിച്ചു, പാപങ്ങളേറ്റു പറഞ്ഞു, ദൈവത്തിൻ്റെ സന്ധിയിൽ വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ചു. അപ്പം താൻ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ആ ഇൻ്റർവ്യൂ ബോർഡിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കാര്യത്തിന് വേണ്ടി, പേപ്പർ വർക്കിന് വേണ്ടി പോകുമ്പോൾ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എംബസി പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്നേരം എംബസി ഇരിക്കുന്ന ആളാണ് തീരുമാനിക്കുക എന്തോ വേണമെന്ന്. അന്നേരം ആ മനുഷ്യൻ്റെ മനസ്സിൽ വിടണ്ടെന്ന് തോന്നിയാൽ പിന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്. പോയി, രാജാവിന് പാനപാത്രവാഹകനായിരുന്നു, അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കാണുകയാണ്, നീ എന്താണ് ചെയ്യുക, നിനക്ക് എന്താണ് മുഖം വാടിയിരിക്കുന്നു ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, ഈ പ്രവൃത്തിക്കായിട്ട് പൊക്കോളാൻ പറയുകയാണ്. അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ 2:18 കാണുന്നു, അവർ ആ നല്ല പ്രവൃത്തിക്കായിട്ട് അന്യോന്യം ധൈര്യപ്പെടുത്തി. അപ്പോൾ ഇത് ഞാൻ മുമ്പേ പറഞ്ഞാൽ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അത് വേണ്ടത് അന്യോന്യം ധൈര്യപ്പെടുത്തുകയാണ്. അന്യോന്യം ധൈര്യപ്പെടുത്തണം. അന്യോന്യം ധൈര്യപ്പെടുത്തി. എന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം അത്ര എളുപ്പമുള്ളതാണോ? അല്ല. നെഹെമ്യാവ് ഇരിക്കുന്നത് മുതൽ നെഹെമ്യാവിന് വരേണ്ട ഈ സ്ഥലം വരെയുള്ള ദൂരത്തെക്കുറിച്ച് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനിൽ 2700 കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇന്നല്ല അന്ന്, ഇന്നല്ല അന്ന്. അപ്പോൾ അവിടുന്ന് വേണം ഈ ജെറുസലേമിൽ വന്ന് ഈ മതിൽ പണിയാൻ. ചെറിയ കാര്യമല്ല, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് ഓർക്കണം. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, നിങ്ങൾ അമേരിക്കയിലേക്ക്, യു കെയിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക്, കാനഡയിലേക്ക്, ന്യൂസിലൻഡിലേക്ക് കുടിയേറിപ്പോയി. അവിടെ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചു, മാനിച്ചു. എന്നാൽ ഇവിടെ ഒരു ആവശ്യം വരുമ്പോൾ, ഇവിടുത്തെ മാതൃസഭയിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, നമുക്കതിനൊരു കടപ്പാടുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. നെഹെമ്യാവ്, ഹി വാസ് വെരി സേഫസ്റ്റ് ഇൻ ഹിസ് പൊസിഷൻ. അവന് വളരെ സുരക്ഷിതനായിരുന്നു ശുശൻ രാജ്യത്തിൽ. ഉന്നതമായ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 2700 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് തൻ്റെ മാതൃസ്ഥലത്ത്, മാതൃരാജ്യത്തിനുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടിൽ താൻ യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പ്രിയപ്പെട്ടവർ മരിച്ചാൽ പോലും വരാൻ മടിക്കുന്നവരോട് പറയുകയാണ്, 2700 കിലോമീറ്റർ മതിൽ പണിയാൻ വേണ്ടി ശൂശൻ രാജധാനിയിൽ നിന്ന് അവധിയും മേടിച്ചു വരുന്ന നെഹെമ്യാവ് ഇന്നിൻ്റെ തലമുറയ്ക്ക് ഒരു വെല്ലുവിളിയാണെന്നുള്ളത് മറന്നു പോകരുത്. എന്തോരം കൺസേൺ നിങ്ങളുടെ സ്ഥലത്തെക്കുറിച്ച് നമുക്കുണ്ട്, നമ്മുടെ കൂട്ടുകാരെക്കുറിച്ച് നമുക്കുണ്ട്, നമ്മുടെ കൂട്ടുവിശ്വാസികളെക്കുറിച്ച് നമുക്കുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മെ പ്രാർത്ഥിച്ച് വലുതാക്കി നമ്മുടെ എല്ലാ കാര്യത്തിലും കൂട്ടുനിന്ന, നമുക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ മാതൃസഭയെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യം എന്താണ്, മാതൃരാജ്യത്തോടുള്ള നമ്മുടെ കടപ്പാടെന്താണ്. അപ്പം നോക്കൂ, അവിടേക്ക് പോവുകയാണ്. എന്തിന്? ഈ ഒരു വലിയ പ്രവർത്തിക്കാണ്. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? അന്യോന്യം ധൈര്യപ്പെടുത്തി. അങ്ങനെ നെഹെമ്യാവ് വരുന്നു, മതിൽ പണിയുന്നു. എന്താണ് മതിൽ പണിതുമ്പോൾ അവിടെ കാണുന്നുണ്ട്, മതിലിൻ്റെ പൊക്കം, അതിൻ്റെ നീളം 2.4966 മൈൽ, ഏതാണ്ട് 2.5 മൈല് ദൂരം, 39.37 ഹൈറ്റ് അടി, അതായത് ഏകദേശം 40 അടി ഉയരം, 8.2 അടി വീതി. സാധാരണ നമ്മുടെ മതിലൊക്കെ നമ്മൾ കെട്ടുമ്പോൾ അടിയിലൊരു 2 അടിയും പിന്നെ മേപ്പോട്ട് വരുമ്പോൾ 1.5 1.5 ഒക്കെ ഇട്ടാണ് പൊതുവെ കെട്ടുക. 8.5 അടി വീതിയിലുള്ള മതിൽ, ഇത് സാധ്യമാണോ? അല്ല. എന്ത് കിടക്കുന്ന ചണ്ടിക്കൊമ്പാരങ്ങളാണ്, തീ വെച്ച് ചുട്ട് കിടക്കുന്നതാണ്. ഇതിനകത്തുനിന്ന് വേണം ഈ കല്ലുകൾ ജീവിപ്പിച്ചെടുക്കാൻ വേണ്ടി. പക്ഷേ അവർ അന്യോന്യം ആ പ്രവൃത്തിക്കായിട്ട് ധൈര്യപ്പെടുത്തി. അവർ വന്നിട്ട് മതിൽ പണിയാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങി. എന്താണ്? അവർ മതിൽ പണിതാൽ ഒരു കുറുക്കം കയറി ചെയ്ത് താഴെ പോകും. അപ്പോൾ എന്ത് ചെയ്തു? ജനം മതിൽ പണിതു. എങ്ങനെ? ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നു കൊണ്ട് 52 ദിവസം കൊണ്ട് മതിൽ പണിതു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കി. സൽബലത്തും ദോബിയാവും അരാബിയരും അമോനിയരും അസ്തോതിരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു എന്ന് കാണുകയാണ്. 4:7 മഹാകോപം ജനിച്ചു. അങ്ങനെ പ്രഭുക്കന്മാരെല്ലാവരും കൂടെ നിന്ന് വലിയ, അങ്ങനെ ഞങ്ങൾ പണി നടത്തി. പാതിപ്പേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നതും വരെ കുന്തം പിടിച്ചുകൊണ്ട് നിന്നു. 21 കോപ്പറേറ്റീവ് അനൗൺസ്മെൻ്റ് ആണ്.
കുറച്ച് പേര് ജോലി ചെയ്യുന്നു, കുറച്ച് പേര് കാവല നിൽക്കുന്നു, ആരും ഉടുപ്പ് മാറിയില്ല, കുളിക്കുന്ന സമയത്തോടുകൂടി ആയുധം ധരിച്ചുകൊണ്ട് നിന്നു. 4-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. അങ്ങനെ മതിൽ പണിതു പണിയാണ് എന്ന് നാം കാണുന്നു. 6:1, എന്നാൽ മതിൽ പണിതു. അറ്റകുറ്റം ഒന്നും ശേഷിപ്പിരുന്ന സൻബലത്തും തോബിയാവും ആരാബിനായ ക്ഷേമവും ഞങ്ങളുടെ മറ്റ് ശത്രുക്കളും കേട്ടു. നോക്കൂ, 6-ാം അധ്യായത്തിൽ അവർ മതിൽ പണിയിച്ചു തീർന്നു. 7:1, എന്നാൽ ഞങ്ങൾ പണി തീർത്ത് കഥകൾ വയ്ക്കുകയും വാതിൽക്കാലക്കാരെയും സംഗീതക്കാരെയും ലേവിയരെയും നിയമിച്ചു. അതിനുശേഷം പണികൾ നടക്കുകയാണ്. നെഹെമ്യാവ് 2,700 കിലോമീറ്ററുകൾ യാത്ര ചെയ്തു വന്ന് പണി ചെയ്യുകയാണ്. അങ്ങനെ പണികൾ ചെയ്തു. നോക്ക്, പിന്നെ തൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ കാണുകയാണ്. പിന്നെ പ്രാർത്ഥനയിലേക്ക് നയിക്കുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, ഈ മാസം 24-ാം തീയതി ഇസ്രായേൽ മക്കൾ ഉപവസിച്ച് രട്ടുകൊടുത്ത് തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് കൂടി വരികയാണ്. പിന്നെ മുമ്പോട്ട് പോകുന്നു. അവൻ ദൈവത്തെ സന്നിധി പ്രാർത്ഥിക്കുന്നു. പിന്നെ ലേവിയരെ എല്ലാം കൊണ്ടുവരുന്നു. അവരെ ആക്കി വെച്ച ആ ജോലിയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ്, അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. സ്ത്രീകളും വൈദങ്ങളും കൂടെ സന്തോഷിച്ച് അതുകൊണ്ട് യെരുശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. നെഹെമ്യാവ് 12:43. ഇതെല്ലാം കഴിഞ്ഞിട്ട് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നിലൂടെ ദൈവം ചെയ്ത ഭരണ പരിഷ്കാരങ്ങൾ കാണുകയാണ്. നോക്കൂ, അതിൻ്റെ 13-ാം അധ്യായത്തിൽ കാണുകയാണ്, ആ ന്യായപ്രമാണം കേട്ടപ്പോൾ അവർ സമ്മിശ്ര ജാതികളെയൊക്കെ ഇസ്രായേലിൽ നിന്ന് വേർപിരിച്ചു. മാറ്റേണ്ടവരെ ഒരു വേർതിരിവുണ്ടായി. 10-ാം വാക്യത്തിൽ വരുമ്പോൾ ലേവ്യരുടെ ഓഹരി ദൈവമാണ്. ഉപജീവനം കൊടുക്കായകയാൽ വേല ചെയ്യുന്ന ലേവ്യരും സംഗീതക്കാരും താന്താൻ്റെ നിലത്തിലേക്ക് പോയി കളഞ്ഞു. വേലയിൽ നിന്ന് പിന്മാറിപ്പോയ ലേവ്യരെ തിരിച്ചയച്ചു. എന്നിട്ട് അവരെ അതതിൻ്റെ സ്ഥാനത്ത് നിർത്തി. എന്നിട്ട് ദശാംശവും വീഞ്ഞും എണ്ണയും ഭണ്ഡാരഗ്രഹങ്ങളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ലേവ്യരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. 13:14 പറയുന്നു, ദൈവമേ, ലേവ്യർക്ക് വേണ്ടി ഞാൻ ഈ ചെയ്തത് എനിക്കായിട്ട് ഓർക്കണമേ. പിന്നെ കാണുകയാണ്, ശബത്ത് മുന്തിരിച്ചാക്ക് ചവിട്ടുന്നു. അതിനെതിരെയുള്ള കാര്യങ്ങൾ ചെയ്തു. ശബത്ത് തുടങ്ങുന്നതിന് മുമ്പ് വാതിൽ അടച്ചു. അതിന് വാതിൽക്കാവൽക്കാരെ നിന്നവരെയൊക്കെ ശാസിച്ചിട്ട് ശബത്തിൻ്റെ കാര്യത്തെ വിശദീകരിച്ചു. അടുത്തത്, ദൈവമേ, എനിക്കിത് എൻ്റെ ഈ ചെയ്തത് എനിക്ക് വേണ്ടി ഓർക്കണമേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കാണുകയാണ്, അശുദ്ധമായതൊക്കെ നീക്കി അവരെ ശുദ്ധീകരിക്കുകയും. 13:13, പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഓരോരുത്തരും താന്താൻ്റെ വേലയും ശുശ്രൂഷക്രമവും നിശ്ചിത സമയങ്ങൾക്ക് വിറക് വഴിപാടും ആദ്യ ഫലവും നിയമിച്ചു. കാര്യങ്ങളെല്ലാം യഥാസ്ഥാനപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ പറയുകയാണ്, ഒറ്റ വരി പ്രാർത്ഥന ഇതെല്ലാം ചെയ്തിട്ട്, എൻ്റെ ദൈവമേ ഇതൊന്ന് ഓർത്തോണേ, എനിക്കായിട്ടിത് ഓർത്തോണേ. നെഹെമ്യാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എന്നെ ഒന്ന് ഓർക്കണമേ. ഇവിടെ ഒരു വാക്കാണ് എന്നെ ചിന്തിപ്പിക്കുക. പാനപാത്രം ആകുക എന്നുള്ള ഒരു വാക്ക് അവിടെ, ഒയ്നോക്കുസ് എന്നുള്ള ഒരു വാക്ക് വരുമ്പോൾ മറ്റൊരർത്ഥം കൂടെ കണ്ടെത്താൻ കഴിയും എന്ന് വേദപണ്ഡിതർ പറയുന്നു. അത് ഒരു യൂനക്ക് എന്നുള്ള അർത്ഥമാണ്, ഷണ്ണൻ എന്നുള്ളൊരു അർത്ഥമാണ്. ഷണ്ണൻ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ വാക്കിൻ്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ ഒരു അർത്ഥം കൂടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യെശയ്യാ പ്രവചനം 56-ാം അധ്യായത്തിൻ്റെ 4 ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരാക്കിയവരെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്ഥലപ്പുറത്തി കാണുന്നുണ്ട്. അത് മോശപ്പെട്ടൊരു കാര്യമായിട്ടല്ല. അവർ തന്നെത്താൻ അവരുടെ ജീവിതത്തെ ഒരു പ്രത്യേക ആ ഒരു ദൗത്യത്തിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഷണ്ണന്മാരെക്കുറിച്ച്, ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരാക്കിയവരെക്കുറിച്ച് കാണുന്നുണ്ട്. അർത്ഥം, അവർ അവരുടെ ജീവിതത്തെ സെലിബ്രിറ്റിയായിട്ട് സൂക്ഷിക്കുകയാണ്. എന്തിന്? ഒരു പ്രത്യേക ദൈവിക ദൗത്യത്തിന് വേണ്ടി. അപ്പോൾ അവർക്ക് ആരുമില്ല, കുടുംബമില്ല. 56-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവചനം അവിടെ കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ, എൻ്റെ ശബത്ത് ആചരിക്കുകയും, സോറി, 56:4 യെശയ്യാവ് 56:4-5, എൻ്റെ ശബത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു, ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും പുത്രിപുത്രന്മാരെക്കാൾ വിശേഷമായൊരു ജ്ഞാപകവും നാമവും കൊടുക്കും. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. പ്രിയരെ, ഈ ഒരു വ്യാഖ്യാനത്തിൽ നിന്ന് ശ്രദ്ധിച്ചേക്കണേ, ഈ ഒരു വാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യാഖ്യാനത്തെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ വ്യാഖ്യാനത്തിൽ നിന്നാണെങ്കിൽ ഇത്രയെല്ലാം ചെയ്ത നെഹെമ്യാവ് ഒരു കുടുംബസ്ഥനായിരുന്നില്ല എന്ന് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം.
അങ്ങനെയെങ്കിൽ ഇതെല്ലാം ചെയ്ത താൻ ഒറ്റയ്ക്കാണ്. അത് വലിയൊരു വിഷമവുമാണ്. കുടുംബമില്ലാത്ത ഒരു വലിയ മനുഷ്യൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അദ്ദേഹത്തെ ജനങ്ങൾ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ്. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴുമുണ്ട്. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചുറ്റുമുണ്ട്. എവിടെ ചെന്നാലും ജനകീയനായൊരു മനുഷ്യൻ. ഒരു രാത്രിയിൽ വളരെ ലേറ്റായ ശേഷം തമ്മിൽ കൈകൊടുത്ത് പിരിയുമ്പോൾ ഞാൻ പറഞ്ഞു, ധൃതിയായി, ഒത്തിരി സമയം പോയി, വീട്ടിൽ ചെല്ലണ്ടേ. ലാസ്റ്റ് വാക്ക് കൈകൊടുത്ത് പിരിവ് പറയുന്നു, പ്രിൻസ് നീ വീട്ടിലേക്ക് പോകുകയല്ലേ, അവിടെ എല്ലാവരും ഇല്ലേ, അതിൽ തുറക്കാൻ ആളില്ലേ, പരിഭവത്തോടു കൂടിയാണേലും താമസിച്ചതിന് പാലത്തിൽ തുറക്കാൻ ഒരു ഭാര്യയില്ലേ, പുറങ്ങിയാണേലും വീട്ടിൽ കുഞ്ഞുങ്ങളില്ലേ, ഞാൻ പോവുകയാണ് മോനെ വീട്ടിലോട്ട്, ഞാൻ തന്നെ വാതിൽ തുറക്കണം, ആരുമില്ല, ഒരു വല്ലാത്ത ഏകാന്തതയാണ്. അത് ചെറിയ കാര്യമല്ല, വലിയ ദുഃഖമാണ്. ഈ മനുഷ്യൻ്റെ ഒരു പ്രാർത്ഥന, എന്നെ ഒന്ന് ഓർത്തണേ കർത്താവേ, ഞാനിതെല്ലാം ചെയ്തു, പക്ഷെ ഞാൻ ഒറ്റയാ, എന്നെ ഒന്ന് ഓർക്കണേ. ദാവീദും അത് പറയുന്നുണ്ട്, മോനെ എതിരെ യുദ്ധത്തിന് പോകാൻ വേണ്ടി ഓർക്കുമ്പോൾ എന്നെ ഓർത്ത് അവരെ ഒന്ന് കരുണ കാണിച്ചോണേ. ഇന്ന് രാ പകലിൽ എവിടെയൊക്കെ ഒറ്റയ്ക്ക് കഴിയുന്ന കുറേ പേർ ഈ ഒരു പ്രാർത്ഥന നെഹമ്യ അവനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഒറ്റയാ, മതിലെല്ലാം പണിത് ഇസ്രായേൽ താന്താൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്നെ ഒന്ന് ഓർത്തോണേ. കണ്ണടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ ഓർക്കണേ. സിമ്പിൾ പ്രാർത്ഥനയാണ്, ഒറ്റ വരി പ്രാർത്ഥന. പക്ഷേ ഈ ഒരു വാക്കിൻ്റെ അർത്ഥത്തിൽ നിന്നുകൊണ്ട് അത് നിന്ന് ധ്യാനിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി അർത്ഥമുണ്ട്. പുറത്ത് നെഹമ്യാവ് ഇന്ന് ഓർക്കപ്പെടുന്ന വലിയൊരാളാണ്. 52 ദിവസം കൊണ്ട് മതിൽ പണിതു. ആ 52 ദിവസത്തെ മതിൽപ്പണിയുടെ ആവേശത്തിലാണ് ആന്ധ്രാപ്രദേശിൽ ഏറ്റവും വലിയ ചർച്ച് 52 ദിവസം കൊണ്ട് പണിതത്. പാസ്റ്റർ സതീഷ് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് നടന്നത്. ചരിത്രമാണ് ഇന്ന് ഈ തലമുറയുടെ. പക്ഷെ ഇതെല്ലാം ചെയ്ത മനുഷ്യൻ ഒറ്റവരി പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക, എന്നെ ഒന്ന് ഓർക്കണമേ, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുക, ഓർക്കണേ. കുടുംബം പിരിഞ്ഞവൻ എന്നെ കേൾക്കുന്നുണ്ട്, ഒറ്റയ്ക്ക. മക്കൾ കൂടെയില്ലാത്തവർ കേൾക്കുന്നുണ്ട്, ഒറ്റയ്ക്ക. പേരൻസ് കൂടെയില്ലാത്തവർ കേൾക്കുന്നുണ്ട്, ഒറ്റയ്ക്ക. കോള് പണിയും സഭാ വളർച്ചയെല്ലാം കണ്ടിട്ട് ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എന്നെ ഒന്ന് ഓർത്തോണേ. എ സിമ്പിൾ പ്രേയർ വിത്ത് എ പ്രൊഫൗണ്ട് മീനിങ്. ആ വാക്കിലെല്ലാം ഉണ്ട്, എന്നെ ഓർക്കണേ, എന്നെ ഒന്ന് ഓർക്കണേ. പ്രാർത്ഥിച്ച് എന്നെ ഓർക്കണമേ. ഞാൻ ആ ലേവ്യർക്ക് വേണ്ടി ചെയ്തു. അവർക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാം പിരിഞ്ഞ് താന്താൻ്റെ വേലയിൽ പോയി. ഞാൻ അവരെ എല്ലാം മടക്കി വരുത്തി, അവരുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഇതെല്ലാം ഒന്ന് ഓർത്തോടെ, ഓർക്കണേ, എന്നെ ഓർക്കണേ. ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ ദൈവത്തിൻ്റേത്, അവൻ മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. ഒരു ലൈൻ പാടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം.
തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആകുവർണിച്ചിടാ. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആകുവർണിച്ചിടാ. നീ എന്നെ പ്രാർത്ഥനയുടെ വാചകം അവിടെ കാണുക. എന്നെ ഓർക്കണമേ, ഒന്ന് ഓർക്കണമേ. ഒറ്റയ്ക്കാ, ഒറ്റയ്ക്കായിരിക്കാം. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒറ്റയ്ക്ക് പുറത്തു കാണാത്ത, പുറത്തു കാണുന്ന നഗമ്യാവ് ശക്തൻ, പക്ഷെ ഇതായിരിക്കില്ല. തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എന്നെ ഓർക്കണമേ. മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് വർഷങ്ങളോളം കഴിയേണ്ടി വന്ന എൻ്റെ സഹോദരി, ഇപ്പം മരിക്കും ഇപ്പം മരിക്കും എന്നുള്ള സീരിയസ് ആയിട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ, ദീർഘവർഷങ്ങൾ കർത്തൃവേലയിൽ നിന്നെൻ്റെ പിതാവ് ചാരികസാരെ കിടന്നുകൊണ്ട് ഒറ്റ വരി പ്രാർത്ഥന നടത്തുന്ന ഓർമ്മയുണ്ട്. എന്നെ ഒന്ന് ഓർത്തോണേ, എന്നെ ഒന്ന് ഓർത്തോണേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സംഭവിക്കരുത്. എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണേ, എന്നെ ഒന്ന് ഓർക്കണേ. ആ പ്രാർത്ഥനയോടെ എവിടെയോ ഏകാന്തതകളിലായിരിക്കുന്ന, പുറത്ത് കാണാത്ത ഒരു സ്വകാര്യ തലം ജീവിതത്തിന് അവശേഷിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. എന്നെ ഓർക്കണമേ കർത്താവേ. ഒറ്റയ്ക്കായി പോയവർ ജീവിതത്തിൻ്റെ എവിടെയൊക്കെയോ പുറത്ത് കാണാത്ത ഒരു സ്വകാര്യ ജീവിതം, അതിൻ്റെ വേദനകൾ, അതിൻ്റെ നൊമ്പരങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരോടൊപ്പം നിന്നുകൊണ്ട് മറക്കാത്ത ദൈവമേ, മറക്കാൻ അങ്ങ് അനീതിയുള്ളവനല്ല, മനുഷ്യനല്ല ദൈവം. ഓർക്കണേ, എവിടെയൊക്കെയോ കർത്താവിന് വേണ്ടി നിന്നവർ, ദൈവസഭയ്ക്ക് വേണ്ടി അരയും തലയും മുറുക്കി നിന്നവർ, വില കൊടുത്ത് നിന്നവർ, അവർ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഓർക്കണേ, അതിനൊന്നുമില്ല ഞങ്ങള്, എങ്കിലും എളിയ പ്രാർത്ഥന. ഓർക്കണേ, ഓർക്കണേ, ഓർക്കണേ.